നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു ചെന്നായിക്കൂട്ടമുണ്ട്. ആരാണ് ഈ ചെന്നായിക്കൂട്ടം ചോദിച്ചാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അതായത് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് വേണം അതിനെ പറയാൻ. എന്തുകൊണ്ടാണെന്നറിയോ? രണ്ടുപേര് തമ്മിലടിക്കുന്നു, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുന്നു, അത് കണ്ട് നല്ല രസത്തിൽ നോക്കിച്ചിരിക്കുന്നു. രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് അത് മാറ്റി പറയും, പിന്നീട് വൈകുന്നേരം പറ്റിയാൽ കരണം പറഞ്ഞു പറയും. ഇതൊക്കെ നമ്മൾ എത്ര നാളുകളായി എത്ര കാലങ്ങളായി കേൾക്കുന്നതാണ്. ഇതുകൊണ്ട് പണി മേടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ദേ ഈ അവസാനം പണി മേടിച്ചിരിക്കുകയാണ് നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. എന്തായാലും അനുഭവിച്ച് മതിയായി അല്ലേ? ഞാൻ ഈ ഇപ്പം രേവതി ദൃശ്യമാധ്യമത്തിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം വെച്ചായിരിക്കും ആ വാക്കൊക്കെ ഉപയോഗിച്ചു. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. രേവതി പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വസ്തുതാപരമാണ്. അതായത് ഈ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് പാലും വെള്ളത്തിൽ പണി കൊടുക്കുക. നമ്മൾ സാറിന് പറയത്തില്ലയോ ആ വരെ ഒരു ഒടുക്കത്തെ വരവായി പോയത്. അല്ല, ഈ ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര പേർക്കാണ് ഈ ഓഫ് ദ റെക്കോർഡ് കൊണ്ട് പണി കിട്ടിയിട്ടുള്ളത്? ക്യാമറ ഒന്ന് ഓഫ് ആക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്. അല്ല, ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞാലേ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം സുധാകരൻ പിന്നെ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റിന്റെ പ്രശ്നം തന്നെ, പുള്ളി വിളിച്ച് പുള്ളിയുടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ ചെന്നപ്പം മാധ്യമപ്രവർത്തകനോട് പുള്ളി ഓഫ് ദ റെക്കോർഡിൽ പറഞ്ഞതാണ് ഞാൻ അന്ന് പിണറായി വിജയൻ ഇട്ടൊരു ഒറ്റ ചവിട്ട് കൊടുത്തത്. അപ്പൊ അവൻ നോക്കിയപ്പോ എന്തുവാ, അവൻ എഴുതിയ വാർത്ത ഹിറ്റാവണമെങ്കിൽ പുള്ളിയുടെ വീരശൂര കഥാപാത്രങ്ങളൊന്നും പറഞ്ഞാലൊക്കത്തില്ല, അവൻ മറ്റേതെല്ലാം മാറ്റി വെച്ചിട്ടൊരു ചാമ്പ്യാമ്പി. അതുപോലെ തന്നെ നമ്മുടെ ജോസഫൈൻ ചേച്ചി അവിടെ ചെന്നു. അപ്പൊ ഇനി ഒരു കാര്യമുള്ളത്, ഈ 33 മുക്കോടി ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കണം. മനോരമയിലോട്ട് ഇനി മേലാൽ ഞങ്ങളാരും ഞങ്ങളെ കൊണ്ട് എത്തിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുചെന്ന് ഇരുന്നു. അവര് കോളുകൾ വന്നു. സ്വാഭാവികമായിട്ട് ലൈവ് പ്രോഗ്രാമാന്ന് പറയുമ്പോഴും 100% ലൈവ് ആയിരിക്കത്തില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് സംപ്രേക്ഷണം ചെയ്യുമായിരിക്കും. അപ്പം സ്വാഭാവികമായി ഇത് വന്നു, ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചു. അപ്പം ആ മുഖഭാവങ്ങളെല്ലാം വളരെ ക്ലോസ് ആയിട്ടെടുത്ത് ആ സമയത്ത് വേറെന്തെങ്കിലുമൊക്കെ ദൃശ്യങ്ങളോ ഒക്കെ കാണിക്കാതെ അത് തന്നെ വളരെ മുഖഭാവം വളരെ ക്ലോസ് ആയിട്ടെടുത്ത് ആ ക്ലോസ് ആയിട്ടെടുക്കുന്ന സാധനം എന്തു ചെയ്ത് അതെടുത്തങ്ങ് സംപ്രേക്ഷണം ചെയ്ത്. അപ്പം ചുരുക്കത്തിൽ ഈ ഇത്രയൊക്കെ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ ഈ ജോസഫൈൻ ചേച്ചി ആ വിളിച്ചപ്പോൾ പറയോ എനിക്കൊരു തലവരുക്കുന്നു, പ്രഷറും ഒക്കെ ഇച്ചിരി കൂടുതലാണ്, ഞാനിങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ പോസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ കഷ്ടമെന്ന് പറഞ്ഞാലേ, മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് എന്താ ഇത്രയുമെങ്കിലും ഒരു 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 ന്യായവും ധാർമ്മികതയൊക്കെ വേണ്ടേ? എന്ന് പറഞ്ഞാൽ ഒരാളിനെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ കൈ കൊണ്ട് അതൊരു മിനിമം എത്തിക്സ് അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നതുകൊണ്ട് അവരുടെ പദവി തെറിക്കല്ലേ എന്നെങ്കിലും ആഗ്രഹിച്ച് അതിലെന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഇങ്ങനെ അങ്ങ് ചെയ്യാൻ പാടുണ്ടോ? അത് ഞാൻ ചോദിക്കുന്ന ഗുണ്ടാസംഘങ്ങൾ പോലും അവരെ മടയിൽ വിളിച്ച് അവർ ഞാൻ ആക്രമിക്കാറില്ല. കാരണം ഇത് വളരെ സ്നേഹപൂർവ്വം വിളിച്ച് കൈകാര്യം ചെയ്തൊരു കാര്യമാണ്. അത് പല ചാനലുകൾക്കും ഉണ്ട്. ഇതുപോലെ നമ്മുടെ പിന്നെ News 24 ചാനൽ, അവർ ചില സംഗതികൾ പറഞ്ഞുകൊണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഒന്നെന്താണെന്നറിയോ, ഈ പിന്നെ ഇവിടെ ഈ നമ്മുടെ പുന്നപ്ര, അവിടെ ഒരു കോവിഡ് രോഗിക്ക് പെട്ടെന്ന് വിമ്മിഷ്ടം വന്നു, ആംബുലൻസ് വിളിക്കുന്നതൊക്കെ അവിടെ നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവരെ രണ്ടുപേര് ബൈക്കിൽ കൊണ്ടുപോയി. ബൈക്കിൽ കൊണ്ടുപോയി ആ വാർത്ത അങ്ങ് ബ്രേക്ക് ചെയ്ത് വിവാദമാക്കി. വിവാദമായപ്പോഴത്തേക്ക് അവർ പ്രതീക്ഷിച്ചൊരു വിവാദമല്ല ഉണ്ടായത്, തിരിച്ചാണ് ഉണ്ടായത്. അതായത് ഈ പറഞ്ഞതുപോലെ ഈ കൊണ്ടുപോയവർക്ക് അനുകൂലമായി ആണൊരു വലിയ വികാരം ഉണ്ടാകിയ നല്ല കാര്യമെന്നും പറഞ്ഞ് അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എല്ലാവരോടും. അപ്പോഴത്തേക്ക് എന്നാ വാടാളിയാന്നും പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് നേരെ തിരിച്ച് അവരെ അങ്ങ് ധീരന്മാരാക്കി അവരെ അങ്ങ് ബ്രേക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് കത്തിച്ചു വിട്ടു. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ISIS ഭീകരവാദിയാണെന്നും പറഞ്ഞ് MM അക്ബറിൻ്റെ പോസ്റ്റ് കാണിച്ചപ്പോൾ, പിറ്റേന്ന് രാവിലെ ശ്രീകണ്ഠൻ നായർ സാറ് ഒരു പരിപാടിയിൽ പറയുന്നു വളരെ ലാഘവത്തോടെ ഇങ്ങനെ ഒരുപാട് പേർക്ക് വിഷമമായി, ഞങ്ങളുടെ ചെയർമാൻ ആലിങ്കൽ ഹാജിക്കും ആ കാര്യത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കേൾക്കുന്നവര് ആലിങ്കൽ ഹാജിയൊക്കെ ഞങ്ങളുടെ ഉണ്ട്, ഞങ്ങളങ്ങനെ ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിവാദം ഒരുപാട് ആജിയാക്കന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ആ ആജിയാക്കന്മാരുടെ എല്ലാം കൂടെ അത് നൈസായിട്ട് അങ്ങനെ ഒരു സാധനം പറഞ്ഞങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ഇവർ ഈ പറയുന്ന പോലെ പലതരം താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഇതുപോലെ ചില സാധനങ്ങൾ ചെയ്യും. എന്നാലും എൻ്റെ മനോരമ ഇതൊരു കടുത്ത ഏരിയയായി പോയി. ഈ പാവമാണ് അല്ല, സത്യത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കഷ്ടമാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് ഇര കൊണ്ട് ഇട്ട് കൊടുത്ത് ആ ഇരയെ കൊത്തിച്ച് അത് ഉടുക്കല തിരയാക്കി. രാവിലെ ഇറങ്ങിയപ്പോ ആരെ കണി കണ്ടുകൊണ്ട് ഇറങ്ങിയെന്ന് അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാവും അല്ലേ? യഥാർത്ഥ രാവിലെ ഇറങ്ങുമ്പോ ആരെയാണ് ഞാൻ കണി കണ്ടത്? അല്ല, മനോരമ പത്രം വായിച്ചിട്ടായിരിക്കും. നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു പണി കൊടുക്കുകയാണെങ്കിൽ. അല്ല, അതെ അതെ അല്ലേ, അല്ല അതിനകത്തൊരു കാര്യമുള്ളത്, ഇപ്പം പണ്ട് ഈ ഒരാളെ മന്ത്രിയാക്കി, മന്ത്രിയാക്കി കഴിഞ്ഞ് അയാൾ പിന്നീട് അങ്ങ് വിവാദങ്ങളിൽ പെടാൻ തുടങ്ങി. അയാൾ ഭയങ്കര ഒരു വിശ്വാസിയുമാണ്.
അപ്പോൾ അന്നേരം ഒരാൾ ചോദിച്ചടാ ഇത്രയും ദൈവവിശ്വാസിയായിട്ട് എന്താ ഇവനിങ്ങനെ എന്നും പണി വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരു ആൾ പറഞ്ഞേ, എടാ അത് അയാളെ മന്ത്രിയാക്കി ദൈവം, പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും അയാളുടെ കാര്യം നോക്കാനാണോ ദൈവത്തിന് നേരം, ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ നോക്കണ്ടായി, അപ്പോൾ അതുകൊണ്ട് അയാൾ അയാളുടെ കാര്യം നോക്കണ്ടായി എന്ന് പറഞ്ഞ പോലെ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കണ്ടായിരുന്നു. ആ മനോരമ ഒന്നുമില്ലെങ്കിലേ ഇരിക്കുന്ന പോസ്റ്റും കൂടി ഓർക്കണമായിരുന്നു, അതായത് വനിതാ കമ്മീഷൻ എടുത്ത് പരാതി വിളിച്ചു പറയാൻ ചെന്നിട്ട് അങ്ങനെ പറയുന്ന അതും ഒരു മോശക്കാരിയായി പോയി. ആ അല്ല, പരാതി വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ അത്തം പിത്തം എന്നൊക്കെ പറയുന്ന ഓരോ സാധനം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ കേരള ഗവർണർമാർ അതുപോലെ അങ്ങനെയൊക്കെ ആക്കുന്ന പല കേരള ഗവർണർമാരല്ല പൊതുവേ ഗവർണർമാരെന്ന് പറയുന്നതേ ഒരുമാതിരി അങ്ങ് എല്ലാ വികാരങ്ങളും ഒക്കെ മരിച്ചതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കൊടുക്കുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അവരുടെ കാലം ഇങ്ങനെ അവിടെ ഇവിടെ കഴിഞ്ഞൊരു അത്യാവശ്യമുള്ളപ്പം വന്ന് ഇവരെല്ലാം അവിടെ വിളിച്ചുകൊണ്ട് വന്നൊരു നയപ്രഖ്യാപനം നടത്തി അങ്ങനെയൊക്കെ അങ്ങ് പോകാറാണ് പതിവ്, ചിലരേ ഉള്ളു ചുണയായിട്ട് ഇടപെടുന്നവർ എന്ന് പറഞ്ഞതുപോലെ ഓഹ് എന്നാലും ഒരു കടുത്ത പണിയായിപ്പോ ഓർക്കാനും വയ്യ. ഇനി അറിയാതെ പോലും ചാനൽ ചർച്ചയുടെ ഭാഗത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. ആ ചാനൽ ചർച്ചയിൽ പോയി ഇരിക്കുന്നവരെപ്പോഴും ശ്രദ്ധിച്ചോണം. എന്താ വെച്ചാൽ ഇത് കുറേ ആളുകൾ ഇങ്ങനെ പോയി ഇരുന്ന് എല്ലാം കേട്ട് ഈ തൊലി രജിസ്റ്റർ ചെയ്തവരെ പോയി ഇരിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ പകുതി എടുത്ത് വെച്ചൊരു കീറങ്ങ് കീറും, ബാക്കി കിട്ടത്തുമില്ല. എന്തായാലും വീട്ടിലിരിക്കാം. ആ വീട്ടിൽ സന്തോഷമായിട്ട് ശിഷ്ടകാല ജീവിതം സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാ ദിവസവും മനോരമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം മറക്കരുത്.